ഹായ് എവ്രിവൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെയധികം ട്രെൻഡിങ്ങും എന്നാൽ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്കാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ചക്കക്കുരു ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് ആദ്യം കളഞ്ഞെടുക്കാം. തൊലി കളയുന്നത് നിർബന്ധമില്ല കേട്ടോ. തൊലി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ഒരു വെള്ള കളറിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊലി കളയുന്നത്. അത് കളയാതിരുന്നാൽ ബ്രൗൺ കളറായിരിക്കും നമ്മുടെ ജ്യൂസിൻ്റെ കളർ. അപ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പം തൊലി കളയുന്നത്. ആദ്യം നമ്മൾ ചക്കക്കുരുവിൻ്റെ ഔട്ടർ കവറിങ് കളഞ്ഞതിന് ശേഷമാണ് തൊലി ഇങ്ങനെ ചുരണ്ടി കളയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കളയട്ടോ. ഞാനപ്പോൾ ആദ്യം ഒന്ന് ചുരണ്ടിയതിന് ശേഷമാണ് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, തൊലി കളയാതെ നമുക്ക് ചക്കക്കുരു അതുപോലെ തന്നെ ഇട്ട് വേവിക്കുകയും ചെയ്യാം. അതും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള പോലെ ചെയ്യാം. ഞാൻ ഇതുപോലെ എല്ലാ ചക്കക്കുരും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് 5-6 വിസിൽ വരുന്നത് വരെ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരു വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അല്പം പാലും കൂടെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല തണുത്ത പാലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ പാലൊഴിച്ച് ബ്ലെൻഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചക്കക്കുരു ഉടഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് പാലൊന്ന് ഉടച്ചെടുത്തത്. അതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനിയിപ്പോൾ വാനില എസൻസ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കാർഡമൺ പൗഡർ, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 4-5 ഐസ് ക്യൂബ്സ്, 1 കപ്പ് പാല്, മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക്. ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ടേസ്റ്റ് എന്താ പറയാന്ന് എനിക്കറിയില്ല, അത്ര സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ. അപ്പോൾ ചക്ക ഒക്കെ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ഈ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിൽക്ക് ഷേക്കിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റോ ബോൺവിറ്റോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.